Hello friends, welcome to my channel. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിംഗ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പഴവും നല്ല പഴുത്ത പഴവും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ ഇന്ന് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നെയ്യിൽ മൊരിച്ചെടുക്കുന്നതും അതുപോലെ ആവിയിൽ വേവിക്കുന്നതും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സോസ്പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയ്ക്ക് പേര് നെയ്യായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പത്തിരിപ്പൊടി. അതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് അടച്ച് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അര കപ്പ് നാളികേരം ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നാളികേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ചെറിയ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് അതിലേക്ക് കാൽ കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതും ഒരു നേന്ത്രപ്പഴം ചെറു ചെറിയതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത് ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വരും. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ലതുപോലെ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കുക. മാവിൽ നന്നായിട്ട് മിക്സ് യോജിച്ച് വരണം. ദാ ഇതുപോലെ ഇങ്ങനെ യോജിച്ച് വരണം. ഇനി നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നന്നായി പുരട്ടിയതിന് ശേഷം ചെറിയ ബോൾസ് ബോൾസ് പോലെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ദാ ഇതുപോലെ ചെറിയ ഒരു റൗണ്ട് പോലെ എടുത്തിട്ട് അതിന് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡായിട്ടുള്ള നെയ്യിൽ മൊരിച്ചെടുക്കുന്നത് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ ബനാന അപ്പം വെച്ച് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ നെയ്യിൽ മൊരിച്ചെടുത്തിട്ടുള്ള ബനാനപ്പം. ഇനി നമുക്ക് സ്റ്റീമറിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളമൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു തട്ട് വെച്ച് നമ്മുടെ ബനാനപ്പം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ബനാനപ്പം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.